നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ശരിക്കും അഭിമാനിക്കാവുന്ന ഒരു വാഹനമാണിത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിനുള്ളിൽ ഇരിക്കുന്ന അതേ ഒരു ഫീൽ തന്നെയാണ്. റിസോർട്ടിലൊക്കെ റൂംസിൽ കാണുന്ന പോലത്തെ ചെറിയ ഫ്രിഡ്ജുണ്ട്. ഡ്രൈവർക്ക് ആ ഒരു ഭാഗത്തിരുന്ന് കഴിഞ്ഞാൽ ഇൻസൈഡ് കാണത്തില്ല. സുഖമായിട്ട് നമുക്ക് കിടന്നുറങ്ങി യാത്ര ചെയ്യാം. പി എസ് ഐയിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെയാണ് ബെഡ്റൂം ഉള്ളത്. നാല് പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് കിടക്കാവുന്ന ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരള ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള, കേരളത്തിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ ക്യാരവാനാണ്. അതിനുള്ളിലാണുള്ളത്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ബോൾഗാട്ടി പാലസിലാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ നമ്മുടെ ഈ ഒരു ക്യാരവാൻ പാർക്ക് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കുമായിരുന്നു. ഇവിടെ നിന്നുള്ള പുറത്തു നിന്നുള്ള വ്യൂവും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ദേ സൈഡ് കട്ടർ ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ട നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ടല്ലോ. നമ്മുടെ കേരളത്തിലെ കേരള ടൂറിസത്തിൻ്റെ ഒരു പദ്ധതിയുടെ ആദ്യത്തെ ഒരു ചവിട്ടുപണിയാണ് നമ്മുടെ ഈ ഒരു ക്യാരവാൻ ടൂറിസം. അപ്പം ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭാരത് ബെൻസിൻ്റെ 10-17 എന്ന് പറഞ്ഞിട്ടുള്ള ഷാസിയിൽ കെട്ടിയേക്കുന്ന ഒരു ക്യാരവാനാണിത്. അപ്പോൾ ഇതിലൊരുപാട് പ്രത്യേകതകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇന്നത്തെ എൻ്റെ യാത്രയിൽ എൻ്റെ അമ്മയും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെറിയ രീതിയിലൊരു കറക്കമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് റെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു റിവ്യൂ വീഡിയോ എടുക്കണേ. അപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഔട്ട്സൈഡും കാര്യങ്ങളും കാണിച്ചു തരാം. നമ്മുടെ റോഡിലൂടെ ഈ ഒരു വാഹനമാണ് ആദ്യമായിട്ട് ഇറങ്ങാൻ പോകുന്നത്. ഇനി ഒരുപാട് വാഹനങ്ങൾ ഇതുപോലെ ഈ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പം ലൊക്കേഷൻ കണ്ടല്ലോ, എനിക്ക് ഇഷ്ടമുള്ള പ്ലേസിൽ ഞാൻ ഈ ഒരു വാഹനം പാർക്ക് ചെയ്തേക്കുവാണ്. എന്നിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാം എന്നതാണ് നമ്മുടെ കേരള ടൂറിസം ഈ ഒരു ക്യാരവാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ക്യാരവാൻ ക്ലോസ് ചെയ്തു. നല്ല അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡോറും കാര്യങ്ങളൊക്കെയാണ്. യെസ്. അപ്പം നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വന്നപ്പോഴത്തേക്കും നല്ല പ്രീമിയം ആയിട്ടുള്ള നല്ല കിടിലൻ ഇൻറ്റീരിയറാണ്. അതിൽ തന്നെ ഇതുണ്ട്, എൽ ഇ ഡി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അത് നല്ലൊരു നമ്മളൊരു വീടിനുള്ളിൽ ഇരിക്കുന്ന അതേ ഒരു ഫീൽ തന്നെയാണ്. അതായത് ഒരു ലിവിങ് റൂം ഏരിയ ഉണ്ട്, കുഞ്ഞൊരു കിച്ചൻ്റെ സെറ്റപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തായിട്ട് ടോയ്ലറ്റ് കാര്യങ്ങൾ, ബെഡ്റൂം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ക്യാരവാനിലുണ്ട്. അതെ, എൻ്റെ പുറകിൽ നല്ല അത്യാവശ്യം നല്ല എല്ലാ ഫെസിലിറ്റിയോടും കൂടിയിട്ടുള്ള ഒരു സാംസങ്ങിൻ്റെ ടിവിയും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതേ ഇത് കാണുന്നത് വൺ ടച്ച് സ്വിച്ചുകളാണ്, കണ്ടോ. ഇത് നമ്മുടെ ലൈറ്റ്സിൻ്റെ സ്വിച്ചുകളാണ് ഇതെല്ലാം. അതുപോലെ തന്നെ ഇതേ ഇവിടെ ഒരു നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളുമാണ് കാണുന്നത്. 4 സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെയും അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവറുമായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തിരുന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് വേറെ ആക്സസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡ്രൈവർക്ക് ആ ഒരു ഭാഗത്തിരുന്ന് കഴിഞ്ഞാൽ ഇൻസൈഡ് കാണത്തില്ല, നമുക്കും ഡ്രൈവറെ കാണത്തില്ല. അപ്പം ഇതിൽ ഈ ഒരു ഫോണിൽ ഒരു വോക്കി ടോക്കിയുടെ സെറ്റപ്പാണ്. ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. വാഹനത്തിന് ചുറ്റും 3 ക്യാമറാസ് ഉണ്ട്. നമുക്ക് ഫ്രണ്ട് വ്യൂ ഉണ്ട്, റിയർ സൈഡിൽ ഇതേ അമ്മ എന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇതേ ഡ്രൈവർ ക്യാബിനും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ക്യാമറ ഫെസിലിറ്റിയും കാര്യങ്ങളും നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എ സി ഇത് ഫ്രണ്ടിലും ഉണ്ട്, പിന്നെ റിയർ സൈഡിലും എ സി കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് ഈ ഒരു സ്പേസ് കണ്ടോ, ഈ ഒരു സ്പേസിൽ ഇപ്പോൾ ഇറങ്ങി നിൽക്കാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മുടെ ആ സ്റ്റെപ്പിൽ ഇറങ്ങുന്ന പ്ലേസിലേക്ക് ചെറിയൊരു വുഡൻ ഫിനിഷിലുള്ള ഒരു പീസ് വന്ന് അടയുന്നുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ആ ഒരു സ്പേസിലേക്കൊക്കെ ഇങ്ങോട്ട് വീഴാതിരിക്കാനൊക്കെ ആയിട്ട് വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു. നമുക്കിത് ഈ ഒരു ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞതുണ്ടോ, ഇത് ബാക്കിലേക്ക് പോകും, എന്നിട്ട് നമുക്ക് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത്. പിന്നെ നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പേർക്കാണ് ഈ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഈ 2 സീറ്റുകൾ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സാണ്. അപ്പം നമുക്ക് ഒന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്കൊരു ബെഡിന്റെ പർപ്പസ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, ഇതുണ്ടോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ കാലിനൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ട്. അതുപോലെ ഇതിങ്ങനെ സുഖമായിട്ട് നമുക്ക് കിടന്നുറങ്ങി യാത്ര ചെയ്യാം, അതും കൊള്ളാം. അത് ഫ്രണ്ടിലെ രണ്ട് സീറ്റ്സിലാണ് ആ ഒരു ഫെസിലിറ്റി ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. റൈറ്റ് സൈഡിലില്ല. ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം നല്ല നമ്മുടെ ബാഗ്സും ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഓപ്ഷനുണ്ട്. പിന്നെ കിച്ചൺ, ഒരു കുഞ്ഞു കിച്ചണാണ്. കുഞ്ഞു കിച്ചൻ്റെ അകത്ത് ഇത് കണ്ടോ, നമ്മുടെ ഈ ഒരു ചെറിയൊരു മാർബിൾ പീസാണിത് കേട്ടോ. അതായത് നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന പോലത്തെ തന്നെ അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഓവനുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കിച്ചൻ്റെ ആ ഒരു ചൂട് നിൽക്കാതിരിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഓപ്ഷനും കാര്യങ്ങളും ഈ ഒരു ഭാഗത്തുണ്ട്. ഇവിടെയും ഇവിടെ കുറച്ച് ഇതേ കാപ്പിപ്പൊടി, തേയില അങ്ങനെയുള്ള കാര്യങ്ങൾ, ജസ്റ്റ് സ്റ്റോറേജ് സ്പേസാണിത്. പിന്നെ ചെറിയൊരു കുഞ്ഞി കെറ്റിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ചായ കാപ്പി അല്ലെങ്കിൽ വെള്ളം ഒന്നൊക്കെ ചൂടാക്കാൻ വേണ്ടി. അതേ അവിടെ നിന്നുള്ള പവർ ഓപ്ഷനും ഇതേ ഇവിടെയുണ്ട്. ഇതേ ഇവിടെ കുറച്ച് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ശരിക്കും നമ്മുടെ കിച്ചണിലൊക്കെ കാണുന്ന അതേ സെറ്റപ്പ് തന്നെ. പിന്നെ ഒരു കുഞ്ഞൻ ഫ്രിഡ്ജ് ഇവിടെ കാണാം. നമ്മുടെ റിസോർട്ടിലൊക്കെ റൂംസിൽ കാണുന്ന പോലത്തെ ചെറിയ ഫ്രിഡ്ജുണ്ട്. ഇഷ്ടമുള്ള സ്റ്റോറേജ് സ്പേസ് ആണ് ഇതുണ്ടോ. നമുക്ക് ഇവിടെ ചെറിയ ചായപ്പൊടി, കാപ്പിപ്പൊടി അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ദേ അത്യാവശ്യം കപ്പ്. പിന്നെ നമുക്കിത് ചെറിയ ചെറിയ ബോട്ടിൽസ് ഇല്ലേ, നമ്മുടെ ചായപ്പൊടിയോ പഞ്ചസാരയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൊടികളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി കുറച്ച് ബോട്ടിൽസൊക്കെ വെച്ചിട്ടുണ്ട്. താഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കും സ്റ്റോറേജ് സ്പേസുകളാണ് കൂടുതലും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്ലോർ ആണെങ്കിലും പക്ക ഇതുണ്ടോ, നല്ല നീറ്റായിട്ടുള്ളൊരു ഫ്ലോറാണ്. ഒരു വുഡൻ ഫിനിഷ് ടച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മുഷിയുന്ന ടൈപ്പ് ഓഫ് ഉള്ള ഒരു ഫ്ലോറല്ല, ക്ലീൻ ആയിട്ടുള്ളൊരു ഫ്ലോറുമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു വോള് കാണാം. നമ്മുടെ കേരളത്തിൻ്റെ എല്ലാമായിട്ടുള്ള തെങ്ങുകളാണ് ഈ കാണുന്നത്. തെങ്ങുകളും അതുപോലെ തന്നെ ഇവിടെ ഒരു നമ്മുടെ ഹൗസ് ബോട്ടും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് തോന്നുന്നു അങ്ങനെ ഒരു വാൾപേപ്പറൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ചെറിയൊരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. വളരെ ആ ഒരു ചെറിയ സ്പേസിൽ ശരിക്കും സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്, ഉള്ള സ്പേസിൽ പക്ക യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഈ കാണുന്നത് ശരിക്കും പെട്ടെന്ന് കണ്ട ബെഡ്റൂമിൻ്റെ ഡോസാന്ന് തോന്നുമെങ്കിലും ഇത് ബെഡ്റൂമിൻ്റെ അല്ല, വാഷ്റൂമിൻ്റെ ഡോസാണ്. ഇതേ ഇവിടെ നമുക്കിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഈ ഡോസ് കണ്ടോ, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പോകുന്ന രീതിയിലാണ്. അതായത് നമുക്ക് ആ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ലൈറ്റ്സൊക്കെ ഇത് ഈ ഒരു ഭാഗത്തുണ്ട്. ഞാൻ അത്തോട്ടൊന്ന് കയറാം. യെസ് കണ്ടോ, അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. യെസ് ഇതുണ്ടോ, നമുക്ക് ഈ ഒരു ബാത്റൂമിനോട് ടോയ്ലറ്റിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ ഒരു കുളിക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയൊരു സ്പേസാണ്. നമുക്കിനി റൂമിൻ്റെ ഫെസിലിറ്റി കാണിച്ചു തരാം. ഡിഎസ്ഐയിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെയാണ് ബെഡ്റൂം ഉള്ളത്. നാല് പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് കിടക്കാവുന്ന രീതിയിലുള്ള സെറ്റപ്പാണ്. ബാ ഇത് കണ്ടോ, ഒരു മുകളിലും രണ്ട് പേര് അതുപോലെ തന്നെ താഴെയും രണ്ട് പേർക്ക് കിടക്കാൻ പറ്റുന്ന സെറ്റപ്പാണ്. പിന്നെ ടി വി കാണാം, ടി വി ഉണ്ട്. മുകളിലും താഴെയായിട്ട് ടി വി കൊടുത്തിട്ടുണ്ട് കണ്ടോ, മുകളിലും താഴെയായിട്ട് ടി വി ഉണ്ട്. ഇവിടുന്ന് നല്ല വ്യൂ കിട്ടുന്ന രീതിയിൽ ആണ്. അത് എവിടെയും അവിടെയും കർട്ടൻസ് ഉണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ അടച്ചിടേണ്ടപ്പം അടച്ചിടാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ശരിക്കും രണ്ട് പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് കിടക്കാം. മൂന്ന് പേരെയൊക്കെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. മുകളിലേക്ക് കയറാൻ വേണ്ടി ഇത് ഇവിടെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിവിടെയും കുറച്ച് സ്പേസ്, സ്റ്റോറേജ് സ്പേസ്, ഡ്രോസും കാര്യങ്ങളുമുണ്ട്. ലൈറ്റ്സ് നമുക്ക് ചെറുതായിട്ടൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ഗ്ലാസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എ സി ഉണ്ട്. ഇവിടെയും നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി മൊബൈൽ ചാർജിങ്ങിനുള്ള ഓപ്ഷനാണ്. ഇത് ഈ കാണുന്നത് എമർജൻസി ഡോറാണ്. ഇവിടെ ഒരു ബ്രേക്കർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിനുള്ളിൽ എല്ലാം ഉണ്ട്. എന്തുകൊണ്ടും കേരള ടൂറിസത്തിൻ്റെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ് നമ്മുടെ ഈ ഒരു കാരവാൻ പദ്ധതി. എല്ലാവിധ ആശംസകളും നേരമാണ്. ഇനി നമുക്ക് പുറത്തൊക്കെ എന്തൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇപ്പോൾ ഫ്രണ്ട് ലുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഈ ഒരു ബെൻസ് എന്നുള്ള പ്രീമിയം ബാഡ്ജ് നമുക്കിവിടെ കാണാം. നല്ല രസമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗണിലും ഒരു ഗ്രേ ഷെയ്ഡിലുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ കളർ വരുന്നത്. അതുപോലെ തന്നെ ഇതേ ഓട്ടോബാൻ ട്രക്കിങ്ങിൻ്റെ ഒരു ചെറിയൊരു ബാഡ്ജും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു വാഹനം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഏകദേശം 100 വാഹനങ്ങൾ ഇതുപോലത്തെ കാരവാൻ കുറേ ബുക്കിംഗ് ഇപ്പോൾ ആയി കഴിഞ്ഞു. അതുപോലെ നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും 10x14 എന്ന് പറഞ്ഞിട്ടുള്ള ഭാരത് ബെൻസിൻ്റെ മിനി ബസ്സിൻ്റെ ഷാസിൻ്റെ റിവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ അതിലും കുറച്ചുകൂടെ പവർ കൂട്ടിയിട്ടാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. ഏകദേശം 3900 cc 170 hp പവറും 520 nm ടോർക്കുമാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിന് കിട്ടുന്ന പവർ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കാണാം. ഇത് സ്റ്റോറേജ് സ്പേസ് ആണ്. പിന്നെ ഇത് സ്പ്ലിറ്റ് എ സിയുടെ യൂണിറ്റാണ് ഈ കാണുന്നത്.
പിന്നെ നമുക്ക് ഈ ഒരു റിയർ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഇത് ജനറേറ്റർ ആണ് ഈ കാണുന്നത്. ജനറേറ്റർ ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വളരെ സേഫ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇൻ കേസ് ജനറേറ്ററിന്റെ ചൂടോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരമായിട്ട് ഇത് ഇവിടെ കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു വിൻഡോ കാര്യങ്ങൾ മുകളിലും താഴെയായിട്ട് വിൻഡോസ്, ആ ഒരു ഭാഗത്ത് വിൻഡോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇത് ഈ കാണുന്ന കലോപ്പി, അതായത് നമ്മളിപ്പോൾ ഒരു ഔട്ട്ഡോറിൽ നമ്മൾ ഈ ഒരു വാഹനം പാർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിപ്പം ഈ ഒരു ഭാഗത്തൊക്കെ വെച്ചിട്ട് കുക്കൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കിതൊന്ന് ഓപ്പണാക്കി ഏകദേശം ഒരു മീറ്ററും കഴിഞ്ഞ് കുറച്ചുകൂടെ ലെങ്തിൽ കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഇത്രയും ഭാഗം യൂസ് ചെയ്യാം. മാനുവലായിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഇത് കൂടാതെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ചെയ്യാനുള്ള ഓപ്ഷനും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ റിയർ ക്യാമറ കാണാം. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ലൊരു ക്യാമറയാണത്. പിന്നെ തൊട്ട് താഴെയായിട്ട് ബെൻസിൻ്റെ ആ ഒരു വലിയ ലോഗോ കൊടുത്തിട്ടുണ്ട്. ആ പേരും പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് റിയർ സൈഡിൽ നിന്ന് കാണാൻ വേണ്ടി. JCBL എന്ന് പറഞ്ഞിട്ടുള്ള മാനുഫാക്ചറർ ആണ് ഈ ഒരു ബോഡി കെട്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ കാണുന്ന DRS ആണ്. ഇതുണ്ടോ, നല്ല രസമുണ്ട്. രാത്രിയിലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇത് റിഫ്ലക്ടർ യൂണിറ്റ് ആണ്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടും DRLs കാണാം. അപ്പം റിയർ സൈഡ് നോക്കുമ്പോൾ ഇത്രയൊക്കെ കാശുകളാണ്. തൊട്ട് താഴെ സെൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. വെഹിക്കിളിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് AC കണ്ടൻസറാണ്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ ഒറം കണ്ടിരുന്നു, ഇപ്പം നമ്മുടെ ആ റിയർ സൈഡിലെ AC കണ്ടൻസറാണിത്. കൂടാതെ ഇത് ഈ കാണുന്നതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ ഒരു വാഹനത്തിൽ ഏകദേശം 200 ലിറ്റർ നമുക്ക് ഫ്രഷ് വാട്ടർ സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനും അതുപോലെ 100-100 വെച്ചിട്ട് വേസ്റ്റ് വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ടാങ്കുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള വാൽവും കാര്യങ്ങളാണിത്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു വാഹനം പാർക്ക് ചെയ്യുന്ന നമുക്കിപ്പോൾ ഒരു ഹോട്ടലിൻ്റെ അടുത്താണ്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് ഇതിനനുവദിച്ചിട്ടുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും ഇത് പാർക്ക് ചെയ്യുക. അപ്പോൾ അതിന് ആ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉള്ള സ്ഥലത്ത് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ നമുക്ക് കളയാൻ പറ്റുന്നതാണ്. നമുക്ക് തന്നെ അത് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇതിൽ ഇൻവേർട്ടർ ഉണ്ട്. ഇത് കണ്ടോ, ലൈറ്റ്സിൻ്റെ ഒക്കെ ഓപ്ഷൻസ് വരിക നമുക്ക് ഇൻവേർട്ടറിൽ കണക്ട് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ 24 വോൾട്ടിൻ്റെ ബാറ്ററീസ് ഉണ്ട്. പിന്നെ സ്പെയർ വീലും നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഡീസൽ ടാങ്ക് ആണ്. 160 ലിറ്റർ ഉള്ള ഡീസൽ ടാങ്ക് ആണ്. ഈ തൊട്ടടുത്ത് തന്നെ നമുക്ക് ആഡ് ബ്ലൂവിനുള്ള ടാങ്കും കാണാം. ആഡ് ബ്ലൂ ഇത് 8 യൂണിറ്റ് ആണ് വരുന്നത്. നമ്മൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മുടെ 10-14 ബസ്സിൻ്റെ ഷാസി റിവ്യൂ നമ്മുടെ വ്ളോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്, മുന്നത്തെ വ്ളോഗിൽ. അതിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെയുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല കിടിലൻ ഒരു ക്യാരവാൻ ആണിത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാബിനുള്ളിലെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഡ്രൈവർ ക്യാബിലേക്ക് വന്നപ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു ക്യാമറ വെച്ചിട്ടുണ്ട്. ആ ഫ്രണ്ട് വ്യൂ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഒരു ക്യാമറയാണ് നമുക്കിവിടെ കിട്ടുന്നത്. കൂടാതെ ഇത് കണ്ടോ, മുകളിലായിട്ട് നമുക്ക് AC വെൻസ് കാണാം. അതുപോലെ തന്നെ ചെറിയ ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലൂ ഷെയ്ഡും ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഇവിടെ ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇതുണ്ട്, ഈ കാണുന്നത് നമുക്ക് ഒരു കർട്ടൻ ആണ്. ഇതുണ്ടോ, നമുക്കിതിങ്ങനെ ഫുള്ള് ക്ലോസ് ചെയ്യാം. അതായത് നമുക്കിപ്പം ഡ്രൈവർ ഇപ്പം ഡ്രൈവർക്ക് കംഫർട്ടിന് വേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. വെയിലൊക്കെ അടിക്കാതിരിക്കാൻ ഫുള്ളായിട്ടും കവർ ചെയ്തേക്കുവാണ്. എവിടെയെങ്കിലുമൊക്കെ പാക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് ഡ്രൈവർക്ക് ഒരു പ്രൈവസിക്ക് വേണ്ടി കൊള്ളാം. ഈ ഒരു ഭാഗത്തായിട്ട്, അതായത് ഈ സെൻട്രലായിട്ട് ഇത് ഇവിടെ ഒരു ഫോൺ വെച്ചിട്ടുണ്ട്. അകത്തിരിക്കുമ്പോഴത്തേക്കും ഡ്രൈവർ ക്യാമിലെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻസൈഡിൽ ഇരിക്കുന്നവർക്ക് വൃത്തിയായിട്ട് കാണാം. കാര്യം ഈ ഒരു റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ഡ്രൈവർ എന്തെടുക്കുകയാണ്, അതും ഫുൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് അങ്ങനെ ഒരു ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇൻറ്റീരിയർ ആണെങ്കിൽ തന്നെ ഇപ്പം ഈ ഒരു ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ്. ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് പൊടി ഒന്ന് പിടിച്ചാൽ കഴിഞ്ഞാൽ അറിയത്തില്ല. അതും ഇതുണ്ട്, ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് കേർവ്ഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഭാരത് ബെൻസിൻ്റെ വാഹനങ്ങളെല്ലാം അറിയാമല്ലോ, അത്യാവശ്യം നല്ല ഡ്രൈവിംഗ് കംഫർട്ടുള്ള വാഹനങ്ങളാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു 6-speed ട്രാൻസ്മിഷൻ ഉള്ള ഗിയർ ബോക്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ കേരവാൻ കേരളയുടെ കാരവാനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം നമുക്ക് ഇനി ഇത് ചെറിയൊരു ഡ്രൈവ് പോവാം. ഞാൻ കുറച്ച് നാൾ മുന്നേ നമ്മുടെ ഷാസി ഡ്രൈവ് ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര ആദ്യമായിട്ടായിരുന്നു ഒരു ഷാസി ഡ്രൈവ് ചെയ്യുന്നത്. അത് നമ്മുടെ ആ ഒരു എയർപോർട്ട് റോഡ് വഴി ഓടിച്ചിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ബോഡിയൊക്കെ കെട്ടിയിട്ട് ഇതിൻ്റെ ഫീലും കാര്യങ്ങളും എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു കാരവാൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. കാര്യം ഇത്രയും നല്ലൊരു കാര്യം നമ്മുടെ കേരള ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്ത് മുമ്പോട്ട് കൊണ്ടുവന്നതിൽ ഒരുപാട് സന്തോഷം. അതുകൂടാതെ ഞാൻ ഇതിൻ്റെ പ്രൈസ് കൂടെ ഒന്ന് പറയാം. പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും
ഏകദേശം 47 ലക്ഷം പ്ലസ് ജി എസ് ടി ആണ് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരിക. കൂടാതെ നമുക്ക് സ്വകാര്യ വ്യക്തികൾക്കൊക്കെ ഈ ഒരു വാഹനം വാങ്ങി നമ്മുടെ ടൂറിസം പദ്ധതിയുടെ ഭാഗമാകാൻ വേണ്ടിയുള്ള അവസരമുണ്ട്. അവർക്കൊക്കെ പ്രത്യേകം 7 ലക്ഷം രൂപയോളം സബ്സിഡിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ടാക്സിലൊക്കെ ഒരുപാട് ഇളവും കിട്ടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും. കൂടാതെ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് എന്ന് നമുക്ക് പറയാം, നമ്മുടെ കേരള ടൂറിസത്തിൻ്റെ ഈ ഒരു പ്രൊജക്റ്റ് ശരിക്കും വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. നമ്മൾ ശരിക്കും അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള പ്ലേസുകളൊക്കെ ഫൈൻഡ് ചെയ്ത് അവിടെ പോയിട്ട് നമുക്ക് ഒരു ഫാമിലിയായിട്ടും അല്ലെങ്കിൽ ഫോറിനേഴ്സൊക്കെ വന്നാൽ കൂടെ അവർക്കൊക്കെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം അവർക്കൊക്കെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം, അതുപോലെ തന്നെ ആ സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് ഒരു വരുമാന മാർഗ്ഗമൊക്കെ കൊണ്ടുവന്നാണ് നമ്മുടെ കേരള ടൂറിസം ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ശരിക്കും അഭിമാനിക്കാവുന്ന ഒരു വാഹനമാണിത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിലാണ് ഇത്രയധികം ഫാസ്റ്റായിട്ട്, അതായത് ഈ ഒരു കോവിഡിനും അല്ലെങ്കിൽ ഫ്ലഡിനൊക്കെ ശേഷം ഇത്ര ഫാസ്റ്റായിട്ട് ടൂറിസം മേഖല ഓപ്പണാക്കി വരുന്നത്. കാര്യം ടൂറിസം മേഖലയിൽ ഒരുപാട് പേര് ഭയങ്കര രീതിയിൽ കുറേ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ ടൂറിസം നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഒരു പ്രൊജക്റ്റ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പം നിങ്ങൾക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.